ഭഗവാനെ, ഇതെന്ത് പറയുവായം? പണം മേടിച്ച് പന്തളത്ത് എന്തപ്പോ അവിടെ പന്തം കുളുത്തിപ്പെടാന്ന് പറഞ്ഞോടായല്ലോ. ഇവളെങ്ങനെ ഇവിടെ പ്രത്യക്ഷപ്പെട്ടെ? തിരുമേനി, തിരുമേനി, ഏ ആ നിൽക്കുന്നവളെ എന്താ അത്? അല്ല തിരുമേനി, ആ നിൽക്കുന്നവള് എന്താ ഇവിടെ? അതൊരു സാധാരണ മനുഷ്യക്കുട്ടിയല്ല, ആ കുട്ടിയുടെ ഉള്ളിൽ ദേവി കുടിയിരിപ്പുണ്ട്. ഇവളിവിടെ സ്ഥിരമായിട്ട് വരാറുണ്ടോ? ഇല്ല, ആദ്യമായിട്ടാ. ഞാൻ പറഞ്ഞ കഥയിലെ ഒരു കഥാപാത്രം ഏയ് ഇവളാ, ജീവിച്ചിരിക്കുന്ന കഥാപാത്രം. മരിച്ചത് ഇവളുടെ അച്ഛനും അമ്മയോ? ഇനി രക്ഷ കെട്ടണോ? അതെന്താ തിരുമേനി അങ്ങനെ പറഞ്ഞേ? കർപ്പൂരം കത്തി തീർന്നു, മോളതറിഞ്ഞില്ലേ? ഇല്ല, എനിക്ക് വേദനയൊന്നും തോന്നിയില്ല. കൈ പൊള്ളിയിട്ടില്ല, ചുമന്നിട്ടുണ്ട്. തിരുമിക്കോളൂ, നന്നായിട്ട് തിരുമിക്കോ. ഇത്തരം അനുഭവം അപൂർവം ചില പെൺകുട്ടികൾക്ക് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. എന്ന് വച്ചാ ദേവി കടാക്ഷം ഒരുപാടാ. ശ്രീകോവിലിനുള്ളിലെ ചൈതന്യം മോളെ വിളിച്ചതുകൊണ്ട് തന്നെയാ മോളിങ്ങോട്ട് വന്നത്. ഇനി പേടിക്കാനില്ല, മോടെ കഴുത്ത് കിടക്കുന്ന താലിക്ക് നല്ല ഉറപ്പാ. അതിനി ഒരിക്കലും മോ കഴിച്ചു മാറ്റേണ്ടി വരില്ല. മോളുടെ കഴുത്തി താലി കെട്ടിയതേ താലി കെട്ടേണ്ടവൻ തന്നെയാ. ദൈവം കൊണ്ടുതന്ന നിധിയാ മോക്കരാളെ. നീ എന്താ ഇവിടെ? തൊഴാൻ. നീ ഒറ്റയ്ക്കാണോ വന്നേ? അതെ. ഇനി ഇടയ്ക്കിടയ്ക്ക് വരണം, മോളെ പോലുള്ളവരെ കാണുന്നതാ ദേവിയുടെ സന്തോഷം.